തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുണ്ടായി. ഒരല്പം പണം കയ്യിൽ വന്നാൽ മിക്കവരും ശ്രമിക്കുക ഒരു വീട് സ്വന്തമാക്കാനോ സ്വന്തമായുള്ളൊരു വീട് മെച്ചപ്പെടുത്താനോ ആയിരിക്കും. എന്നാൽ 30 വയസ്സ് തികയുന്നതിന് മുൻപേ കണ്ണഞ്ചിക്കുന്ന സ്വത്ത് കയ്യിൽ വന്നിട്ടും ഒരു വീട് സ്വപ്നം കാണാതെ മിനിമലിസ്റ്റിക് ജീവിതം നയിക്കുന്ന ഒരു കോടീശ്വരൻ. ലണ്ടൻകാരനായ തിമോത്തി കോടികൾ കയ്യിൽ ഉണ്ടായിട്ടും വാടക വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു ഈ യുവാവ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്ഥാപനമായ ഫാൻ ബെസ്റ്റിൻ്റെ സ്ഥാപകനും മുൻ ഉടമയുമാണ് തിമോത്തി. 2017 ആരംഭിച്ച സ്ഥാപനം വളരെ പെട്ടെന്നാണ് തഴച്ചു വളർന്നത്. എന്നാൽ 2022 തിമോത്തി തൻ്റെ സ്ഥാപനം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് കൈമാറി. കോടികളാണ് വിലയായി ലഭിച്ചത്. ജീവിതം ഏറ്റവും ആസ്വദിക്കാവുന്ന പ്രായത്തിൽ ഇത്രയും തുക കയ്യിൽ വന്നിട്ടും അത് അങ്ങനെയൊന്നും ചിലവാക്കി കളയാൻ തിമോത്തി തയ്യാറായില്ല. അതിന് പിന്നിൽ വ്യക്തമായ കാരണവും അദ്ദേഹത്തിനുണ്ട്. സൗത്ത് ലണ്ടനിലെ ഒരു പൊതു താമസ സൗകര്യത്തിലാണ് തിമോത്തി ബാല്യകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയത്. ഏറെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ജീവിച്ചതുകൊണ്ട് തന്നെ പണം വളരെ സൂക്ഷിച്ച് ചെലവാക്കാനേ മനസ്സനുവദിക്കൂ. കയ്യിൽ വരുന്ന ചില്ലറ തുട്ടുകൾ വരെ എങ്ങനെ ചെലവഴിച്ചു എന്നതിൻ്റെ കണക്ക് കൃത്യമായി സൂക്ഷിച്ചു. ഈ പതിവ് കോടീശ്വരനായപ്പോഴും തെറ്റിയില്ല. ലക്ഷാധിപതിയാകുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ പണം നിക്ഷേപിക്കുന്നത് ആഗോള പ്രവണതയാണെങ്കിലും തിമോത്തി അതിനൊരുങ്ങാത്തതും പണം കൈവിട്ടു പോകുമോ എന്ന സങ്കോചം കൊണ്ടാണ്. ഇതുവരെ ഒരു പ്രോപ്പർട്ടി ബിസിനസ്സിലും തിമോത്തി ഏർപ്പെട്ടിട്ടില്ല. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഭൂരിഭാഗം ആളുകളും വസ്തുക്കൾ വാങ്ങുന്നതിനെ കാണുന്നത്. എന്നാൽ ബിസിനസ്സാണ് സമ്പാദ്യം എന്ന വേറിട്ട കാഴ്ചപ്പാടാണ് തൻ്റെയെന്ന് തിമോത്തി പറയുന്നു. ഇതിനു പുറമെ ഒരു കുടുംബമോ ജീവിത പങ്കാളിയോ ഒപ്പമില്ലാത്ത തനിക്ക് ഒരു വീടിൻ്റെ ആവശ്യം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു.